Hi friends, welcome to Amazon World. In this video, we will discuss the loss of profit in the insurance claim. Now, we have three illustrations for the loss of profit. Now, we will discuss the loss of profit questions illustrations. We will discuss the basics of the basics. അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഓക്കേ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കടക്കാം. ഇൻഷുറൻസ് ക്ലെയിമിൽ ഈ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ജനുവരി 1 എൻ്റെ ബിസിനസ്സിന് എന്തൊരു പ്രശ്നം സംഭവിച്ചത്. ഈ ഒരു പ്രശ്നം കാരണം നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും വളരെ കുറവായിരിക്കും കിട്ടുക. സെയിൽസ് ആയാലും സെയിൽസ് ടേൺ ഓവറൊക്കെ വളരെ കുറവായിരിക്കും കിട്ടുക. പ്രോഫിറ്റൊക്കെ വളരെ കുറവായിരിക്കും കിട്ടുക നമുക്ക്. അപ്പം അത് ഈ ഒരു പ്രശ്നം കാരണമാണ്. അപ്പം അങ്ങനെ നമുക്ക് പ്രോഫിറ്റിൽ വരുന്ന ആ കുറവൊക്കെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. അപ്പം ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമുക്കുണ്ടായ പ്രോഫിറ്റിൻ്റെ ഷോർട്ടേജൊക്കെ കവർ ചെയ്യാം. അതാണ് ഈ പറയുന്ന ലോസ് ഓഫ് പ്രോഫിറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡെമ്നിറ്റി പീരീഡ് എന്താണെന്ന് അറിയണം. ഇൻഡെമ്നിറ്റി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ജനുവരി 1, 2021 എനിക്ക് ഫയറാണ് ഉണ്ടായതെന്ന് വിചാരിക്കുക. ഫയർ ഉണ്ടായപ്പോൾ ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ ജനുവരി 1 എനിക്ക് ഫയർ പിടിച്ചിട്ട് ഒരു 31 മാർച്ച് വരെ അങ്ങനെ തന്നെ നിന്നു, അതേ ഒരു ലെവലിൽ തന്നെ നിന്നു. ഏപ്രിൽ 1 തൊട്ടിട്ട് ഞാൻ വീണ്ടും നോർമലി ബിസിനസ് ചെയ്യണ പോലെ വീണ്ടും നോർമലായി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ജനുവരി 1 തൊട്ടിട്ട് മാർച്ച് 31 വരെയുള്ള ആ പീരീഡിനെയാണ് നമ്മൾ ഇൻഡെമ്നിറ്റി പീരീഡ് എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ഇൻ്ററപ്ഷൻ ഉണ്ടായ ആ ഒരു പീരീഡ്, ആ പീരീഡ് എവിടം തൊട്ടിട്ട് എവിടം വരെയാണോ അതിനെയാണ് നമ്മൾ ഇൻഡെമ്നിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഇൻഡെമ്നിറ്റി പീരീഡ് എവിടം തൊട്ട് എവിടം വരെയാണെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയോട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, അതാണ് ഇനി പറയാൻ പോണത്. ഇൻഷുറൻസ് കമ്പനിയോട് നമുക്ക് എന്തൊക്കെ ക്ലെയിം ചെയ്യാം? ഇൻഡെമ്നിറ്റി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ലോസ് കവർ ചെയ്യുക, അതാണ് ഈ ഇൻഡെമ്നിറ്റി, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുക, അങ്ങനെ അതൊക്കെയാണ് ഈ ഇൻഡെമ്നിഫൈ അല്ലെങ്കിൽ ഇൻഡെമ്നിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ എമൗണ്ടുകളാണ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഇൻഡെമ്നിഫൈ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചു തരിക? ഓക്കെ, അതാണ് ഈ പറയാൻ പോണത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിലെ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു, സാധാരണ കിട്ടുന്നതിനേക്കാളും വളരെ വീഴ്ച വന്നെങ്കിൽ ആ ഒരു പ്രോഫിറ്റിൻ്റെ ആ ഒരു നഷ്ടം നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും. പിന്നെ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞെന്താണ്? സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി അത് നമ്മൾ റെഫർ ചെയ്യുക ഫിക്സഡ് എക്സ്പെൻസസുകളെയാണ്. ഫിക്സഡ് എക്സ്പെൻസസെയാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡിങ് ചാർജസ് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കും ചില സ്റ്റാൻഡിങ് ചാർജസ്. അപ്പോൾ ആ ഇൻഷുർ ചെയ്തിട്ടുള്ള സ്റ്റാൻഡിങ് ചാർജസിന് മേത്ത് അവർ നമുക്ക് ആ ഒരു എമൗണ്ട് അവർ നമുക്ക് ഇൻഡെമ്നിഫൈ ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു അഡീഷണൽ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അഡീഷണൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു തീപിടുത്തം ഉണ്ടായി, എനിക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറവാണ് ഇപ്പോൾ കിട്ടണേ പ്രോഫിറ്റ് അതൊക്കെ കിട്ടണത്. അപ്പം ഈ ഒരു പീരീഡിൽ നമ്മൾ ഫുള്ളായിട്ട് നിർത്തി വെക്കണില്ല, നമ്മുടെ ബിസിനസ് ഫുള്ളായിട്ട് നിർത്തി വെക്കണില്ല, നമ്മൾ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ച് താഴ്ന്നിട്ടാണ് നമുക്ക് പ്രോഫിറ്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീരീഡിൽ ഇൻഡെമ്നിറ്റി പീരീഡിൽ നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ താഴ്ചയിൽ ഉണ്ടാവാണ്ടിരിക്കാൻ, അതായത് ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും വളരെ കുറവ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസസൊക്കെ ഇൻകർ ചെയ്യും. കുറച്ച് എക്സ്പെൻസസൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോകും, എക്സ്പെൻസസൊക്കെ വരും. അപ്പോൾ അതും നമുക്ക് ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. ഓക്കെ, ഇനി അതിനുശേഷം പറയാനുള്ളത് ആക്ച്വൽ ടേൺ ഓവർ എന്താണ്. എന്താണ് ആക്ച്വൽ ടേൺ ഓവർ? അത് ആ വേർഡിൽ തന്നെയുണ്ട്. നമുക്ക് ഇൻഡെമ്നിറ്റി പീരീഡിൻ്റെ സമയത്ത് കിട്ടിയ സെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ച്വൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. സെയിൽസ് ഡ്യൂറിങ് ഇൻഡെമ്നിറ്റി പീരീഡ്, ഷോർട്ട് ഫോമിൽ എഴുതാട്ടോ ഇൻഡെമ്നിറ്റി പീരീഡ്, മടി കൊണ്ട് എഴുതാട്ടാണ്. അടുത്തത് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. അപ്പോൾ ആക്ച്വൽ ടേൺ ഓവർ കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്താ? സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡെമ്നിറ്റി സംഭവിക്കുന്ന ആ ഒരു പീരീഡിൽ, ഐ മീൻ ഞാൻ പറഞ്ഞു
എൻ്റെ എക്സാമ്പിളിൽ എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണ് അഞ്ച് മിനിറ്റ് പീരീഡ് എന്ന് പറയുന്നത്? 1 January 2022 തൊട്ടിട്ട് 31 March 2022, ഇതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് പീരീഡ്. ഓക്കെ, ഈ ഇൻ്റർമീഡിയറ്റ് പീരീഡിൻ്റെ ഇതേ പീരീഡ്, ഇതേ ഡേറ്റ്, പക്ഷെ വർഷം മാത്രം നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ എടുക്കുക. അതായത് ഇപ്പോൾ 1 January 2021 to 31 March 2021. അതെന്തിനാ അങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലത്തെ നമുക്ക് ഈ ഒരു നാശനഷ്ടം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര കിട്ടിയേനെ എന്നുള്ളൊരു ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ അസ്യൂം ചെയ്യാണ് കഴിഞ്ഞ കൊല്ലത്തെ സെയിൽസ് തന്നെ നമുക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് തന്നെ കൊല്ലം കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ നമുക്കറിയണം ഇൻ്റർമീഡിയറ്റ് ടൈമിൽ നമുക്ക് ഈ ഒരു നാശനഷ്ടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയായിരുന്നേ, കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. 1 January 2021 തൊട്ടിട്ട് 31 March 2021 വരെ ഉള്ള ഈ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ അവർ പറയും കഴിഞ്ഞ കൊല്ലത്തെ സെയിൽസിനെക്കാളും ഇക്കൊല്ലം 10% കൂടിയെന്നോ 10% കുറഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താന്ന് ഞാൻ എഴുതുന്നില്ല. അടുത്തത് ആനുവൽ ടേൺ ഓവർ എന്താണ്? എൻ്റെ എക്സാമ്പിളിൽ എന്ന നാശനഷ്ടം സംഭവിക്കുന്നത് 1 January 2021 നാശനഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ ഈ നാശനഷ്ടം സംഭവിക്കുന്ന ഡേറ്റ്, ഡേറ്റിൻ്റെ ഇതാണ് ഡേറ്റ്, ഈ ഡേറ്റിൻ്റെ തൊട്ടു മുന്നത്തെ പന്ത്രണ്ട് മാസം. ഇപ്പോൾ തൊട്ടു മുന്നത്തെ 12 എന്ന് പറയുമ്പോൾ ഏതാ വരിക? 1 January 2021 തൊട്ടിട്ട് 31 December 2021 അല്ലേ ഈ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആനുവൽ ടേൺ ഓവർ എന്താന്ന് പറഞ്ഞു, ഈ പീരീഡിനെയാണ് ആനുവൽ ടേൺ ഓവർ പറയുന്നത്. ടിൽ ദി ഡേറ്റ് ഓഫ് ദി ഫയർ, അല്ലെങ്കിൽ ടിൽ ദി ഡേറ്റ് ഓഫ് ലോസ് എന്നാണ് നമുക്ക് ആ ഒരു നാശനഷ്ടം സംഭവിക്കുന്ന ആ ഡേറ്റ് വരെയുള്ള തൊട്ട് മുന്നത്തെ 12 അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആനുവൽ ടേൺ ഓവർ. ആ ഒരു പീരീഡിൽ കിട്ടുന്ന സെയിൽസിനെയാണ് ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. ആ പീരീഡിനെയല്ല, ആ പീരീഡിൽ കിട്ടുന്ന സെയിൽസിനെയാണ് ആനുവൽ ടേൺ ഓവർ. അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ കേട്ടോ. അതായത് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ഇതാന്ന് ഞാൻ പറഞ്ഞു, പീരീഡ് ഇതാന്ന് പറഞ്ഞു, ഈ പീരീഡിൽ കിട്ടുന്ന സെയിൽസ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ, ഈ ഒരു പീരീഡിൽ കിട്ടുന്ന ടേൺ ഓവർ. അതുപോലെ ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരീഡിൽ കിട്ടുന്ന ടേൺ ഓവർ. അപ്പോൾ അതൊക്കെ. ഇനി അടുത്ത് പറയാനായിട്ടുള്ളത് കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻഷുർഡ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് ചാർജസ്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100, ഇതാണ് ജി പി റേഷ്യോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ മറ്റേ സ്റ്റോക്കിൻ്റെ കേസ് പോലെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ആദ്യം അതിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ടാവില്ല. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കേണ്ടാവില്ല ഇതിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നമുക്ക് എത്ര എമൗണ്ട് ആണ് ഇൻഷുറൻസ് ക്ലെയിമായിട്ട് കിട്ടണേന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ജി പി എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് സെയിൽസ് കണ്ടുപിടിക്കണം. ഷോർട്ട് സെയിൽസ് ഉദ്ദേശിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെയിൽസ് ആണ് കുറഞ്ഞത്, ഐ മീൻ സാധാരണ കിട്ടുന്ന സെയിൽസിനെക്കാളും എത്ര സെയിൽസ് നമുക്ക് കുറഞ്ഞു ഈ ഇൻ്റർമീഡിയറ്റ് പീരീഡിൽ. സാധാരണ നമുക്ക് ഇത്ര കിട്ടിയിരുന്നു, ഇപ്പോൾ നമുക്ക് എത്ര കിട്ടണില്ല, ഇത്രയേ കിട്ടുന്നുള്ളൂ, കുറച്ച് അതിനേക്കാളും കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് തമ്മിലുള്ള ഡിഫറൻസ്, അതിനാണ് ഷോർട്ട് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ഇല്ലേ, ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ടേൺ ഓവർ? കഴിഞ്ഞ കൊല്ലം ഇൻ്റർമീഡിയറ്റ് പീരീഡിൻ്റെ കഴിഞ്ഞ കൊല്ലം, ഇൻ്റർമീഡിയറ്റ് പീരീഡിൻ്റെ ഡേറ്റ് തന്നെ, പക്ഷെ കഴിഞ്ഞ കൊല്ലം ആ കൊല്ലത്തിൽ ആ ഒരു പീരീഡിൽ നമുക്ക് കിട്ടിയ ടേൺ ഓവർ എത്ര, ആ സ്റ്റാൻഡേർഡ് ടേൺ ഓവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ ടേൺ ഓവർ, ശരിക്കും നമുക്ക് ഇൻ്റർമീഡിയറ്റ് പീരീഡിൽ കിട്ടിയ ടേൺ ഓവറുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് സെയിൽസ് കിട്ടും. ഇത്ര സെയിൽസാണ് നമുക്ക് നഷ്ടമായത്, ഇത്ര സെയിൽസാണ് നമുക്ക് കുറഞ്ഞു പോയത് എന്നുള്ളത് കിട്ടും. അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഈ കിട്ടിയ ഷോർട്ട് സെയിൽസിൻ്റെ മേത്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഷോർട്ട് സെയിൽസ് ഇൻ ടു ജി പി റേഷ്യോ,
ജീപ്പ് റേഷ്യോ എവിടെ കണ്ടുപിടിച്ചു? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ജീപ്പ് റേഷ്യോ. അപ്പോൾ ഈ ഷോർട്ട് സെയിൽസ് സമയത്ത് ജീപ്പ് റേഷ്യോ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിങ്ങിനെ വെച്ചിട്ട് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ് ഞാൻ പറഞ്ഞു നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും എന്ന് പറഞ്ഞു. പക്ഷേ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും, മൂന്നല്ല ഒരു നാല് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ്, അതിലെ ഏറ്റവും മിനിമം ആണ് എടുക്കുക. അപ്പം അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിങ്ങിനെ പറ്റിയിട്ടാണ് പറയണേ. അപ്പം അതിലെന്താ ലോവർ ഓഫ് ദി ഫോളോയിങ്, താഴെ പറയുന്നതിൻ്റെ കുറവായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഇൻഷുറൻസ് കമ്പനിയോട് നമുക്ക് അത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല, അത്രയായിരിക്കും അവർ നമുക്ക് തരിക. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കുണ്ടായ ആക്ച്വലി നമുക്ക് ഇൻകേർഡ് ആയിട്ടുള്ള അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ്, അതത് തന്നെ നമുക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ള ശരിക്കും വന്ന എക്സ്പെൻസ് എത്രയാന്ന് നോക്കും. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞില്ല ഈ അഡീഷണൽ കോസ്റ്റ് നമ്മൾ എങ്കർ ചെയ്യുമ്പോൾ അത് കാരണം നമുക്കുണ്ടാവുന്ന സെയിൽസ്. അപ്പോൾ ഈ അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ് ജനറേറ്റ് ചെയ്യുന്ന ആ സെയിൽസ്, അഡീഷണൽ സെയിൽസ്, ആ സെയിൽസിൻ്റെ മേത്തുള്ള ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ജി പി ഓൺ അഡീഷണൽ സെയിൽസ് ജനറേറ്റഡ് ബൈ അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റുകൾ കാരണം വന്നത് എക്സ്പെൻഡിച്ചർ എന്നാണ് ഇപ്പം ഞാൻ പറയണേ. ഓക്കെ, അടുത്തത് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തേർഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, സി കാൽക്കുലേറ്റ് ചെയ്യാം. സിയിലെ ഫസ്റ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ, ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അവർ പറയുകയാണ് കഴിഞ്ഞ കാലത്ത് കാലം ഇത്ര ട്രെൻഡ് ഉണ്ട്, എത്ര ശതമാനം കൂടിയിട്ടുണ്ട്, എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയില്ല, അതിനാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുക. അപ്പോൾ ട്രെൻഡ് ഇല്ല, ഇഫ് ദാർ ഇസ് നോ ട്രെൻഡ് അഡീഷണൽ എക്സ്പെൻസസ്, ഈ നമുക്കിവിടെ ഇൻകർ ആയിട്ടുള്ള അഡീഷണൽ എക്സ്പെൻസസ്, അതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓൾ സ്റ്റാൻഡിങ് ചാർജസ്. അതായത് നമ്മൾ സ്റ്റാൻഡിങ് ചാർജസിലെ എല്ലാ അതും ഇൻഷുർഡ് ആയിട്ടുണ്ടാവില്ല, നമ്മൾ എല്ലാ ഫിക്സ്ഡ് എക്സ്പെൻസസും ഇൻഷുർഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അതിൽ ചിലത് മാത്രം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഇൻഷുർഡ് ചെയ്ത സ്റ്റാൻഡിങ് ചാർജസ് ആണിത്. പിന്നെ ഓൾ സ്റ്റാൻഡിങ് ചാർജസ്, അതായത് ഇൻഷുർഡും ഇൻഷുർഡ് അല്ലാത്തതും എല്ലാ സ്റ്റാൻഡിങ് ചാർജസും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏതെന്ന് മനസ്സിലായില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 162 കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സംഭവം എന്താണ്, ഇനി ട്രെൻഡ് ഉണ്ടെങ്കിലോ, ഇഫ് ദാർ ഇസ് ട്രെൻഡ് ഉണ്ടെങ്കിൽ, അത് ഞാൻ ഏതെന്നില്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തരാവേ. അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ട്രെൻഡ് ഉണ്ടെങ്കിൽ അഡീഷണൽ എക്സ്പെൻസസ് ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ആനുവൽ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ആനുവൽ ടേൺ ഓവർ പ്ലസ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. ഇത് ട്രെൻഡ് ഉണ്ടെങ്കിൽ, ഇത് ട്രെൻഡ് ഇല്ലെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കിട്ടിയ എമൗണ്ടിൽ ഏറ്റവും ചെറുത് ഏതാണോ അത്ര എമൗണ്ട് ആയിരിക്കും നമ്മൾ അഡീഷണൽ കോസ്റ്റ് വർക്കിംഗ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് ക്ലെയിം. ഗ്രോസ് ക്ലെയിം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഗ്രോസ് ക്ലെയിം കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് നമ്മൾ ഓൾറെഡി ജി പി ഓൺ ഷോർട്ട് സെയിൽസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സ്റ്റെപ്പ് 3. അപ്പോൾ ജി പി ഓൺ ഷോർട്ട് സെയിൽസ്, ഇതിനോടുകൂടെ അലോവബിൾ അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ്. നമ്മളിവിടെ അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിങ്ങിലെ മിനിമം ഓഫ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞു. ഇതിലെ ഏറ്റവും മിനിമം അവർ ഏതാണെന്ന് വെച്ചാൽ അത്, അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, അലോവബിൾ അഡീഷണൽ കോസ്റ്റ് ഓഫ് വർക്കിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു, കുറയ്ക്കുന്നത് സേവിങ്സ് ഇൻ എനി ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചില സ്റ്റാൻഡിങ് ചാർജസ് ഇൻഷുർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും.
അപ്പോൾ അതിന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. അപ്പോൾ ഇൻഷുർഡ് ചെയ്ത സ്റ്റാൻഡിങ് ചാർജസിൽ നിന്ന് നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലോസ് ഓഫ് സ്റ്റോക്ക് പോലെ സേവ് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് കുറയ്ക്കണം. ശരിക്കും ഉണ്ടായത് മാത്രമേ നമുക്ക് അവർ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഷുർഡ് ചെയ്ത സ്റ്റാൻഡിങ് ചാർജസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് കുറയ്ക്കാം. അതാണ് ഈ ഇത് ഉദ്ദേശിക്കുന്നത്, സേവിങ്സ് ഇൻ എനി ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. ഇങ്ങനെ കുറച്ചിട്ട് കിട്ടുന്നതായിരിക്കും എന്ത് ഗ്രോസ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സിക്സ്ത് സ്റ്റെപ്പ്, ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മൾ ഗ്രോസ് ക്ലെയിം കണ്ടുപിടിച്ച എന്താ നെറ്റ് ക്ലെയിം കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്ലെയിം ടോ. അപ്പം ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പോളിസി എമൗണ്ട്, പോളിസി എമൗണ്ടിനെയും അതുപോലെ തന്നെ ജി പി ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ആനുവൽ ടേൺ ഓവറും നമ്മൾ എന്ത് ചെയ്യും കമ്പയർ ചെയ്യും. ആനുവൽ ടേൺ ഓവറിൻ്റെ മേത്തുള്ള ജി പിയും അതുപോലെ തന്നെ പോളിസി എമൗണ്ടും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ പോളിസി എമൗണ്ട് ആണ് ഇതിനേക്കാളും വലുതെങ്കിൽ, പോളിസി എമൗണ്ട് ആണ് ജി പി ഓൺ ആനുവൽ ടേൺ ഓവറിനേക്കാളും വലുത് എങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, അവിടെ ആവറേജ് ക്ലോസ്, ഇവിടെ ഉണ്ട് കേട്ടോ ആവറേജ് ക്ലോസ്, അവിടെ ആവറേജ് ക്ലോസ് ഉണ്ടാവില്ല, അവിടെ ആവറേജ് ക്ലോസ് ഉണ്ടാവില്ല. ഇനി പോളിസി എമൗണ്ടിനേക്കാളും വലുത് ഈ പറയുന്ന ജി പി ഓൺ ഐ മീൻ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ആനുവൽ ടേൺ ഓവർ ആണെങ്കിൽ അവിടെ ആവറേജ് ക്ലോസ് വരും, അവിടെ ആവറേജ് ക്ലോസ് വരും. ഓക്കെ, അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം, ആവറേജ് ക്ലോസ് അപ്ലിക്കബിൾ ആണെങ്കിൽ നെറ്റ് ക്ലെയിം എങ്ങനെ കണ്ടുപിടിക്കും. നെറ്റ് ക്ലെയിം എന്ന് പറയുന്നത് പോളിസി എമൗണ്ട് ഡിവൈഡഡ് ബൈ ജി പി ഓൺ ആനുവൽ ടേൺ ഓവർ, ആനുവൽ ടേൺ ഓവറിൻ്റെ മേത്തുള്ള ജി പി, അതിനെ നമ്മൾ ഗ്രോസ് ക്ലെയിം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ഈ എമൗണ്ട് ആണ് നെറ്റ് ക്ലെയിം. ഇങ്ങനെയാണ് ആവറേജ് ക്ലോസ് അപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യുക. ഇനി ആവറേജ് ക്ലോസ് അപ്ലിക്കബിൾ അല്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഗ്രോസ് ക്ലെയിം തന്നെ, ഇവിടെ കിട്ടിയ ഗ്രോസ് ക്ലെയിം തന്നെ നെറ്റ് ക്ലെയിം ആയിട്ട് എടുക്കും. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രോസ് ക്ലെയിം തന്നെ നമ്മൾ നെറ്റ് ക്ലെയിം ആയിട്ട് എടുക്കും. ആവറേജ് ക്ലോസ് അപ്ലിക്കബിൾ അല്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്, ഗ്രോസ് ക്ലെയിം തന്നെ നമ്മൾ എന്തായിട്ട് എടുക്കും, നെറ്റ് ക്ലെയിം ആയിട്ട് എടുക്കും. ഇനി ആവറേജ് ക്ലോസ് അപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തുടങ്ങാം. ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.